എത്ര ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്? അവർ ശക്തമായ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറുപടി എന്നല്ല, ഇതൊരു ഗെയിമാണ്. അപ്പൊ ആ ഗെയിമിനെ മുന്നോട്ട് കൊണ്ടുപോവാൻ നമ്മള് പല രീതിയിലും പല ട്രാക്കിൽ കളിക്കേണ്ടി വരും. അയ്യോ അച്ഛൻ, ഞാൻ ഗെയിം എന്നുള്ള രീതിയില് ഞാൻ അങ്ങനെ ട്രാക്ക് കളിച്ചിട്ടില്ല കേട്ടോ. അത് ശരി, അച്ഛനെ അറിയില്ല, ഞാൻ സംസാരിക്കുന്നില്ല. അത് ഭയങ്കര പ്യൂറായിട്ടുള്ള പരിപാടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രണയം, കല്യാണം, നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. സാഗർ ആദ്യമായി അച്ഛനോട് പ്രണയം തുറന്നു പറഞ്ഞു. ഇഷ്ടമുള്ള രീതിയിൽ പല രീതിയിൽ, എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിക്കാൻ പോകണ ആ രീതിയിലുള്ള, അത് ഞാൻ നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അത് ഗെയിം എന്നുള്ള രീതിയിൽ അല്ല, ജനങ്ങള് കാണുന്നത് ചോദ്യമാണ്. അത് ഗെയിം എന്നുള്ള രീതിയിൽ, ലവ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ലവ് സ്ട്രാറ്റജി വെച്ചാൽ അത് ഗെയിമിന് വേണ്ടി നിലനിന്ന് മുന്നോട്ട് പോകാൻ ഒരു സാധനമാണോ? അങ്ങനെ രീതിയിൽ ഞാൻ അത് കണ്ടിട്ടില്ല. അച്ഛൻ ഭയങ്കര പ്രൗഡാണോ പണ്ടോട്ടെ മകനെ കുറിച്ച്? തീർച്ചയായിട്ടും പ്രൗഡായിട്ട്. കാരണം നമ്മള് ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഇത്രയും എംടെക് വരെ എടുപ്പിച്ച് അതുകൊണ്ടാണല്ലോ പറഞ്ഞപോലെ. അതൊക്കെ അത് നമ്മള് ഇത്രയും പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ലക്ഷങ്ങളും ശമ്പളം പഠിക്കാൻ പോകുമ്പോ ഞാനും ഒരു കണക്ഷനുള്ളത് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു പൈസ കിട്ടാണ്ട് നടക്കാന്ന് പറയാൻ വലിയ പരിപാടിയാണ്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ ഭയങ്കര സന്തോഷം. തിരിഞ്ഞു നോക്കുമ്പോ നമ്മള് സക്സസ്ഫുൾ ആയി എന്ന് അറിയുമ്പോ ഒരു ഭയങ്കര ആശ്വാസം അല്ല, എന്നാലും ഒരു പേര് കിട്ടി, ഇനിയും മുന്നോട്ട് പോകാനാണ്. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛൻ മകനെ കുറിച്ച് ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു നിമിഷം എപ്പോഴായിരിക്കും? തോന്നിയ നിമിഷം എപ്പോഴായിരിക്കും? അല്ല, അതിപ്പോ ആദ്യം നമ്മൾക്ക് അങ്ങനെ ഒരു അഭിമാനം, ബിടെക് പാസ്സായി, അതേപോലെ എംടെക് പാസ്സായി. അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് നമ്മള് ആ ഒരു കഷ്ടപ്പാടിന്റെ ഒരു ഇത് കിട്ടിയത് അതിൽ നിന്ന്, ആദ്യം നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു നിമിഷം അതായിരുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ അതിനുശേഷം അവന് ഈ തട്ടിമുട്ടിയില് ഒരു എൻട്രി കിട്ടുക, അപ്പൊ അതിനുശേഷം അതൊക്കെ അതും നല്ല ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ട്. അതിലിപ്പോ ഏറ്റവും നമ്മള് ഇതിനൊക്കെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു ഷോയിലേക്ക് നമുക്ക് എൻട്രി കിട്ടുക, അത് ഏറ്റവും കൂടുതൽ നമ്മള് അഭിമാനിക്കുന്ന ഒരു നിമിഷമാണല്ലോ. ആക്ച്വലി സാഗർ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് കയറാനായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് എന്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു എന്നുള്ളതാണ്. അച്ഛന്റെ അങ്ങനെ ഒരു വലിയ ആഗ്രഹം എന്തായിരുന്നു? അല്ല, നമ്മളിപ്പോ ഓൾറെഡി തട്ടിമുട്ടിയിൽ കയറി, അതിൽ നിന്ന് വീണ്ടും ഒരു സിനിമയിലേക്ക് വന്നു. അപ്പൊ അവിടുന്ന് അപ്പൊ അതിൽ നിന്ന് ഉയരങ്ങളിലേക്കാണ് പോകുന്നത്, ബിഗ് സ്ക്രീനിൽ വന്നു. ഇപ്പൊ തട്ടിമുട്ടിയിൽ നിന്ന് പയ്യെ പിന്നെന്തായാലും ബിഗ് ബോസിൽ വരാണ്ടായിരുന്നു. അതിന് ഒരുപാട് തവണ നമ്മളോടൊക്കെ പറഞ്ഞല്ലാണ്, അതായത് അമ്മ പറഞ്ഞു, അതായത് ബിഗ് ബോസ് കാണുമ്പോ അമ്മ ബിഗ് ബോസിന്റെ വലിയ ഫാനാണ്, എല്ലാ എപ്പിസോഡിലും ആള് കാണും. ഞാൻ പറഞ്ഞിട്ട് പല ഇതും പറഞ്ഞിട്ടുണ്ട്, തട്ടിമുട്ടി ഇവന്റെ പ്രോഗ്രാം വരുമ്പോ തന്നെ ചിലപ്പോ ആൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇത് കാണും. അപ്പൊ ആള് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പൊ പറയും നീ ബിഗ് ബോസിൽ പോയി, അപ്പൊ നമുക്ക് അത് ആലോചിക്കാം. അങ്ങനെ ഒരു ടോപ്പിക് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് എന്ത് ഉദ്ദേശമാണ് അങ്ങനെ പറഞ്ഞേന്ന് അറിയില്ല പറഞ്ഞ പോലെ.